ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ രണ്ട് ക്യൂട്ട് ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ അര കിലോയിലും കാ കിലോയിലൊക്കെ ഉണ്ടാക്കണ മിനി കേക്കുകളില്ലേ, അതിനല്ലേ ക്യൂട്ട്നെസ് കൂടുതൽ. അതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അധികം പണിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി തീർക്കാനും പറ്റില്ലേ. അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റിൻ്റെ ഒരു ഹാഫ് കെ ജി ഓർഡർ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ഡിപ്പിംഗ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യണത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ഡിപ്പിംഗ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാവും ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഹാഫ് കെ ജി കേക്കായതുകൊണ്ട് തന്നെ അധികം നമുക്ക് കസ്റ്റമൈസ്ഡ് ഡെക്കറേഷനൊന്നും ചെയ്യേണ്ടി വരില്ല. ഇനി അതോ ചെയ്യേണ്ടി വന്നാലും ഞാൻ ഏറ്റെടുക്കാറില്ല കേട്ടോ, കാരണം ഹാഫ് കെ ജി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ തീം വർക്കും കസ്റ്റമൈസ് ഡെക്കറേഷനൊക്കെ ചെയ്യൽ കുറവാണ്. പിന്നെ അത്രയും നമ്മളുടെ അടുത്ത് കസ്റ്റമർ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം കൂടുതലും എനിക്ക് ഹാഫ് കെ ജി കിട്ടുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്യാറുള്ളത്. അതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ രീതിക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്, കാരണം ഹാഫ് കെ ജിയിൽ നമുക്ക് ഓവറായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. അത് നമ്മൾ ചോക്ലേറ്റ് കേക്ക് കിട്ടിയപ്പോൾ ചോക്ലേറ്റിൻ്റെ ഗണാഷ് യൂസ് ചെയ്തിട്ട് ആദ്യം ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടോ. അതിനുശേഷം നമ്മൾ ചെറിയ റോസെറ്റ് നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബോർഡർ ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്, അടിഭാഗത്തും ചെറിയൊരു ബോർഡർ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എഴുതി കൊടുക്കാനുള്ള മാറ്റർ എഴുതി കൊടുത്തു. ഇതിലാണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീമിലാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. ശേഷം ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ക്രംസ് ഉണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ക്രംസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതാ നമ്മുടെ കേക്ക് പാക്ക് ചെയ്തു കേട്ടോ. ഇത്രയുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ കേട്ടോ. ഹാഫ് കെ ജി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യണത് ഗുലാബ് ജാമുൻ കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അതും ഹാഫ് കെ ജി തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കണത്. അപ്പോൾ ഓൾറെഡി ഞാൻ കേക്ക് ഐസിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ സ്പഞ്ചൊക്കെ കട്ടിയുടെ നൈഫില്ലേ, അത് യൂസ് ചെയ്തിട്ടാണ്ടോ. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലാണ് നമുക്ക് ഫിനിഷിങ് വരിക, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ മുൻപൊന്നും ഈ നൈഫ് യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാറില്ല കേട്ടോ. പിന്നെ ഒരു കേക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ഇപ്പോൾ ഞാൻ ചില കേക്കുകളൊക്കെ ഇങ്ങനെ ഈ നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ മുകളിലും താഴെയും ബോർഡർ ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള റോസെറ്റ് നോസിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നമുക്കിങ്ങനെ മാറ്റർ ചെയ്താൽ വേണ്ടിയിട്ട് വലിയ സ്പേസ് ഒന്നുമില്ല കേട്ടോ, കുറച്ച് പാടുപെടും. അപ്പോൾ ഞാൻ നേരെ ഫോണ്ടൻ്റ് എടുത്തു മാറ്റർ ചെയ്താൽ വേണ്ടിയിട്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഇത് ഗുലാബ് ജാമുൻ കേക്കാണല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നു കേട്ടോ. ഗുലാബ് ജാമുനൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ലാസ്റ്റാണ് അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ വേഗം എടുത്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്തൊരു കുറവുണ്ടല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഇതിൻ്റെ ഓർമ്മ വന്നത്. അപ്പം ഇത്രയുള്ള നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ, രണ്ട് ക്യൂട്ട് ഡെക്കറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.